ഭാഗം 5. താൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ കറക്റ്റാണ്. പക്ഷെ ഞാനും ഇതെവിടെ നിന്ന് തുടങ്ങണമെന്ന ഡൗട്ടിലാണ്. വാട്ട് അബൌട്ട് ഡയാ? എനി ലീഡിംഗ് പോയിന്റ്? മാഡം, ഞാനിപ്പോ എന്താ പറയാ? ഡയാന ഫിലിപ്പ് പറഞ്ഞു. അപ്പോൾ ശ്രീഭദ്ര, ഡി ജെയെ കണ്ടിറങ്ങിയ സമയം മുതൽ ഞാൻ ആലോചിക്കുകയാണ് എവിടെ നിന്ന് അന്വേഷണം തുടങ്ങാമെന്ന്. കാരണം അനിരുദ്ധൻ പറഞ്ഞ ആ ഡൗട്ട് എന്റെ മനസ്സിലുണ്ട്. മീരയുടെയും നിത്യയുടെയും കൊലപാതകൾ ഒരാളാണോ എന്ന്. പക്ഷെ സംഭവ സ്ഥലത്തു നിന്ന് ഒരു തെളിവും ലഭിച്ചിട്ടില്ല. ആകെയുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ള സാമ്യത മാത്രമാണ്. എങ്കിൽ മാഡം, ഇതൊരു പോസിബിലിറ്റിയായി അന്വേഷണം തുടങ്ങിക്കൂടെ? കാരണം ഡിവൈഎസ്പി ഡയാന പറഞ്ഞു വന്നത് പാതിയിൽ നിർത്തി. എന്താ ഡയാന പാതിയിൽ നിർത്തിയത്? അനിരുദ്ധൻ ചോദിച്ചു. നത്തിങ് സർ. ഹേയ് ഡയാ, താൻ പറ. ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, ശ്രീഭദ്ര പറഞ്ഞു. ഡയാന പറഞ്ഞു വന്നത് ഞാൻ പറയാം മാഡം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സെയിം തന്നെയാണ്. പക്ഷെ എന്ന് കരുതി, രണ്ടു കൊലകളും ചെയ്തത് ഒരാളാണെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. അതല്ലേ ഡയാന പറയാൻ ഉദ്ദേശിച്ചത്? അതെ സർ, ഡയാന പറഞ്ഞു. വൈ? ഫോർ വാട്ട് റീസൺ? ശ്രീഭദ്ര ചോദിച്ചു. അത് മാഡം, പലപ്പോഴും ഒരേ രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുള്ള ഒട്ടുമിക്ക കേസുകളിലും പ്രതികൾ പലരായിട്ടാണ് കണ്ടിട്ടുള്ളത്. അവരെ അറസ്റ്റ് ചെയ്യുകയും ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്തതിൽ നിന്ന് അവർ പറഞ്ഞിട്ടുള്ളത് മുൻപെപ്പോഴെങ്കിലും നടന്നിട്ടുള്ള ഏതെങ്കിലും സെൻസേഷണൽ മർഡർ കേസുകളുടെ അതേ രീതി ഉപയോഗിച്ച് അന്വേഷണം വഴിതെറ്റിക്കാൻ വേണ്ടിയാണ് എന്നവർ പിന്നീട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെയാണോ ഈ കേസിലുമെന്ന് ഡയാന സംശയിക്കുന്നു. ഇത് ഡയാനയുടെ മാത്രം സംശയമല്ല, എൻ്റെയും സംശയം ഇതുതന്നെയാണ്. അതാണ് ഞാനും സ്റ്റക്കായി നിൽക്കുന്നത്, അനിരുദ്ധൻ പറഞ്ഞു. അനിരുദ്ധൻ താൻ പറഞ്ഞത് വളരെ ശരിയാണ്. നിത്യയും മീരയും രണ്ടും രണ്ട് ധ്രുവങ്ങളാണ്. രണ്ടുപേരുടെയും ബാക്ക്ഗ്രൗണ്ട് പോലും വ്യത്യസ്തം. ഇവർ രണ്ടുപേർക്കും കോമണായി ഒരു ശത്രു ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായും ഉത്തരം നമ്മുടെ കയ്യിലില്ല. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സാമ്യത അത് തള്ളിക്കളയാൻ പറ്റുന്നില്ല. ആദ്യം കൊല്ലപ്പെട്ട നിത്യയുടെ ശത്രുക്കൾ സമൂഹ മാധ്യമങ്ങളും നിത്യയുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും മറ്റു വിദ്യാർത്ഥികളും വിശേഷിപ്പിക്കുന്നവരാണ്. അതിലെത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. എന്നാൽ അത് തള്ളിക്കളയാനും സാധിക്കില്ല. കാരണം ജീവിച്ചിരുന്നപ്പോൾ നിത്യയോട് അവർ ആ രീതിയിലാണ് പ്രവർത്തിച്ചതും പെരുമാറിയിരുന്നതും. പിന്നെ എടുത്തു പറയാനുള്ളത് നിത്യയുടെ പ്രവർത്തന മേഖലയാണ്. അത് പക്ഷേ ആ ക്യാമ്പസിനകത്ത് മാത്രമായിരുന്നു. അവിടെ നടക്കുന്ന പല കൊള്ളരുതായ്മകളെയും നിത്യ ചോദ്യം ചെയ്തിരുന്നു. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, നിത്യയിലൂടെ കൊച്ചിൻ പബ്ലിക് എന്ന കോളേജ് എല്ലാവരും അറിയുകയായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഏത് കോളേജ് ക്യാമ്പസിലും നടക്കുന്ന സംഭവങ്ങൾ മാത്രമേ അവിടെയും നടന്നിട്ടുള്ളൂ. അതിനെ മറ്റുള്ളവർ ഊതിപ്പെരുപ്പിക്കുകയാണ് ചെയ്തത്, നിത്യ ഒരു മീഡിയേറ്റർ ആയെന്ന് മാത്രം. പിന്നെ എല്ലാ അർത്ഥത്തിലും സമൂഹത്തിന് മുമ്പിൽ നാണം കെട്ട അശ്വിൻ നിത്യയെ കൊല ചെയ്യുകയും തന്റെ ദേഷ്യം മുഴുവൻ നിത്യയുടെ മൃതദേഹത്തിനോട് ചെയ്തുവെന്ന് അനുമാനിക്കാമായിരുന്നു. മീരയുടെ കൊലപാതകം നടന്നില്ലായിരുന്നുവെങ്കിൽ. പക്ഷെ മീരയുടെ കൊലപാതകത്തോടെ ഏതൊരാളുടെയും മനസ്സിൽ നിത്യയുടെ കൊലയാളി തന്നെയാണ് മീരയെ കൊല ചെയ്തതെന്ന് വിശ്വസിക്കും. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സെയിമാണ്. ഇനി മീരയെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിത്യയിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ്. നിത്യയുടെ വർക്ക് ക്യാമ്പസിനുള്ളിലായിരുന്നെങ്കിൽ മീരയുടേത് ക്യാമ്പസിന് പുറത്തായിരുന്നു. ബിക്കോസ് ഷീ ഈസ് എ സോഷ്യൽ വർക്കർ, അതും ജ്വാലയുടെ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിത്യയേക്കാളും വളരെ ഉയരത്തിലാണ് മീര. അതുമാത്രമല്ല, നിത്യയേക്കാൾ ശത്രുക്കളുടെ എണ്ണവും വളരെ കൂടുതലാണ്. നിത്യയെപ്പോലെ തന്നെ ഒരു ബോൾഡ് ക്യാരക്ടറാണ് മീര. അതവരെ അറിയുന്ന എല്ലാവർക്കും അറിയാം. ആരോടും എന്തും ധൈര്യമായിട്ട് വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവം. വേണ്ടിവന്ന പരസ്യമായി പൊട്ടിക്കുക തന്നെ ചെയ്യും. അതിനും അവർക്കൊരു പേടിയുമില്ലെന്ന് തെളിയിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇന്നും അവരുടെ സ്പീച്ചും അത്തരം വീഡിയോസും ഒരു തരംഗമാണ്. നിത്യ ഒരു ഷോർട്ട് സ്റ്റോറിയാണെങ്കിൽ മീര ഒരുപാട് പേജുകളിൽ ഒരുപാട് അധ്യായങ്ങളുള്ള ഒരു ലോങ് സ്റ്റോറിയാണ്. നമ്മൾ കാണുന്നതോ സങ്കല്പിച്ചെടുക്കുന്നതോ ആവില്ല യഥാർത്ഥ സത്യം. എന്നാലും ഒന്നും തന്നെ തള്ളിക്കളയാനും സാധിക്കില്ല. ശരിക്കും നല്ല രീതിയിൽ തന്നെ തലച്ചൂടാക്കിയാൽ മാത്രമേ എന്തെങ്കിലും ലീഡ്സ് കിട്ടുകയുള്ളൂ. പക്ഷേ എവിടെ നിന്ന് എന്ന ചോദ്യമാണ് പ്രശ്നം. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അതിനെ മുൻനിർത്തി അന്വേഷണം ആരംഭിച്ചാൽ നിത്യയുടെയും മീരയുടെയും കൊലപാതക ഒരാളാണെന്ന് വെറുതെ ഊഹിക്കാൻ മാത്രമേ കഴിയൂ. പക്ഷെ ഉത്തരം കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഒരു മറുപടിയും പറയാൻ പറ്റില്ല. കാരണം ആ ചോദ്യത്തിനുള്ള ഉത്തരം ഒരു മരീചികയാണ്, വെറും സാങ്കല്പികം. എന്നാൽ അവർ രണ്ടുപേരുടെയും കൊലപാതകികൾ വേറെ ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരമില്ല, അതും ഒരു മരീചിക പോലെയാണ്. മാഡം, അപ്പോൾ നമ്മൾ എവിടെ നിന്ന് തുടങ്ങും? അനിരുദ്ധൻ ചോദിച്ചു. ഐ ഡോണ്ട് നോ അനിരുദ്ധൻ, ബട്ട് ഐ എം ഷുവർ ഇതിലെവിടെയോ ഒരു ലിങ്ക് കിടപ്പുണ്ട്. ഇവർ രണ്ടുപേരുടെയും മർഡറിനെ പരസ്പരം കോണ്ടാക്ട് ചെയ്യുന്ന ഒരു ലിങ്ക്. എന്റെ മനസ്സ് അങ്ങനെ പറയുന്നു. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിനൊരു മാർഗമേ ഉള്ളൂ. ഇവർ രണ്ടുപേരുടെയും ബാക്ക്ഗ്രൗണ്ട് നല്ലതുപോലെ മനസ്സിലാക്കണം. മാഡം, അത് ഒരു വൈൽഡ് ഗസ്സിംഗ് ആണ് അനിരുദ്ധൻ.
ഇവർ രണ്ടുപേർക്കും ഒരു കോമൺ എനിമി ഉണ്ടോ എന്ന് അന്വേഷിക്കണം. കാരണം ഇവർ രണ്ടുപേരും ഒരു യോഗത്തിൽ പരസ്പരം മീറ്റ് ചെയ്തിരുന്നു. അതുപോലെ വീണ്ടും മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അനിരുദ്ധൻ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും ഒന്നുകൂടി ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. അത് വേറൊന്നിനുമല്ല, നമുക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ മാം. ദെൻ ഒരാൾ മീരയെക്കുറിച്ചും മറ്റൊരാൾ നിത്യയെക്കുറിച്ചും അന്വേഷിക്കുക. ഞാനൊന്ന് പോലീസ് സർജൻ ഹേമലതയെ കണ്ടിട്ട് വരാം. ഓക്കെ മാം. അനിരുദ്ധനും ഡയാനയും എഴുന്നേറ്റു. ശ്രീഭദ്ര എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അനിരുദ്ധൻ, തൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ളവർ മറ്റേതെങ്കിലും കേസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടോ? ഏയ്, ഇതുവരെ ഇല്ല മാഡം. എങ്കിൽ അവരെ കൂടി നമ്മുടെ ടീമിൽ ഉൾപ്പെടുത്തണം. ഐ വാണ്ട് ദം ഹിയർ. ഞാൻ ഡിജിയോട് പറഞ്ഞോളാം. ഓക്കെ മാം. ശ്രീഭദ്ര പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി, കൂടെ അനിരുദ്ധനും ഡയാനയും. ശ്രീഭദ്ര തൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ കയറി അവിടെ നിന്നും യാത്രയായി. അപ്പോൾ അനിരുദ്ധൻ, ഡയാന സർ, താൻ മീരയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും, ഞാൻ നിത്യയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. ഓക്കെ, ഡയാന പറഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങിയതും, ഏയ് ഡയാന, വൺ മിനിറ്റ്. സർ. ഡയാന അത് കേട്ടുകൊണ്ട് നിന്നു. തനിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? അനിരുദ്ധൻ ചോദിച്ചത് മനസ്സിലാവാതെ ഡയാന നോക്കി. വേറൊന്നുമല്ല, നിത്യ എന്ന ചെറിയ ചാപ്റ്റർ ഞാനെടുത്തിട്ട് മീര എന്ന വലിയ ചാപ്റ്റർ തനിക്ക് തന്നതിൽ. ഹേയ് നോ സർ, ഡയാന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ആദ്യം വിചാരിച്ചത് മീരയുടെ പുറകെ ഞാനും നിത്യയുടെ പുറകെ തന്നെയും വിടാമെന്നായിരുന്നു. പിന്നെ തീരുമാനം മാറ്റാൻ കാരണം താൻ ചിലപ്പോൾ ചില ഫെമിനിസ്റ്റുകളെ പോലെ വിചാരിച്ചാലോ എന്ന് കരുതിയിട്ടാണ്. കാരണം വളരെ പ്രാധാന്യമുള്ളത് ആണായ ഞാനെടുത്തിട്ട് ഒരു പെണ്ണായ തന്നെ ഒഴിവാക്കി എന്ന തോന്നലുണ്ടായാലോ എന്ന് വിചാരിച്ചു. അതാണ്. ഏയ് അങ്ങനൊന്നുമില്ല സർ, ഏൽപ്പിക്കുന്ന ജോലി അത് ചെറുതോ വലുതോ ഒന്നും നോക്കാതെ വളരെ കൃത്യമായി ചെയ്യുന്നതിലാണ് കഴിവ്. ഐ ബിലീവ് ദാറ്റ്. പിന്നെ സാറങ്ങനെ സ്ത്രീകളെ തഴയുന്ന കൂട്ടത്തിലല്ലാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ലേഡീസിനോടൊരു പ്രത്യേക ബഹുമാനം സാറിൻ്റെ മനസ്സിലുണ്ട്, അതെനിക്കൊന്ന് ബോധ്യമാവുകയും ചെയ്തു. എസ് പി മേഡവുമായി സംസാരിച്ചപ്പോഴും കൊല്ലപ്പെട്ട രണ്ട് പെൺകുട്ടികളെക്കുറിച്ച് പറഞ്ഞപ്പോഴും എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. അത് വേറെ ഒന്നും കൊണ്ടല്ലടോ, എൻ്റെ ഫാമിലിയിൽ എനിക്ക് സ്വന്തമായിട്ട് ഒരു പെൺകുട്ടിയില്ല. എൻ്റെ വീട്ടുകാർക്ക് ഞാനൊരു മകൻ മാത്രമേ ഉള്ളൂ. അനിയത്തിയും ചേച്ചിയും ഉണ്ടായിരുന്നു, റിലേറ്റീവ്സിൻ്റെ കൂടെ ടൂറ് പോയതാണ്. ഒരാക്സിഡൻറ്റിൽ അവർ പോയി, അതോടെ ഞാൻ ഒറ്റയ്ക്കായി. ഇന്ന് കാണുന്ന എല്ലാ പെൺകുട്ടികളിലും ഞാൻ കാണുന്നത് എൻ്റെ ചേച്ചിയെയും അനിയത്തിക്കുട്ടിയെയുമാണ്. അനിരുദ്ധൻ പറയുന്നതിനിടയിൽ അയാളുടെ ശബ്ദമിടറി. സോറി സർ, ഞാൻ കാരണം. ഏയ്, തന്നോടെന്തോ ഇത് പറയണമെന്ന് തോന്നി. ലീവ് ഇറ്റ്, മാഡം പറഞ്ഞതുപോലെ ചെയ്യും. മീരയുടെ കേസിൽ ആരെങ്കിലും സഹകരിക്കാതെ വരുന്നുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യണ്ട, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, പിന്നെ പൊക്കാം. ഓക്കെ സർ. ഡയാന പറഞ്ഞുകൊണ്ട് തൻ്റെ ഔദ്യോഗിക വാഹനത്തിന് നേരെ നടന്നു. അനിരുദ്ധൻ തൻ്റെ വാഹനത്തിന് നേരെയും. അവർ അവരവരുടെ വാഹനങ്ങളിൽ കയറി അവിടെ നിന്നും യാത്രയായി.